എന്താ കുമാര പട്ടി വല്ലവ കുരയ്ക്കുന്നുണ്ടല്ലോ അയ്യോ നമ്മുടെ മുരളി അല്ലേ ഇരിക്കുന്നത് മുരളി പോനേ ചെറിയേട്ടാ പുല്ലേട്ടാ ഞാനിതാ വന്നു ഏഴ് വർഷത്തെ വിദേശ വാസത്തിന് ശേഷം മുരളി ഇതാ സ്വദേശത്തേക്ക് തിരിച്ചു വന്നിരിക്കുന്നു ഇതെന്ത് പറ്റി മോനെ നിനക്ക് നീ പ്ലെയിനിൽ നിന്ന് നേരെ തെങ്ങിലോട്ട് ചാടിയോ അനിയാ മുരളി നീ താഴോട്ട് വാ ഈ സ്ഥിതിയിൽ താഴോട്ട് വരാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് ഇവിടം വരെ വന്നിട്ട് നീ താഴോട്ട് ഇറങ്ങാതെ പോവാണോ മുരളി ആവശ്യത്തിന് അനാവശ്യത്തിന് നൂറ് കൂട്ടം കാര്യങ്ങൾക്ക് കത്തെഴുതാറുള്ള നിങ്ങൾ എന്തിനീ ഈ പട്ടിയുടെ കാര്യം എന്നിൽ നിന്ന് ഒളിച്ചു വെച്ചു ആഹാ അതുകൊണ്ടാണോ നീ താഴോട്ട് വരാത്തത് ആ ഈ കുന്തത്തിനെ ആരെങ്കിലും പിടിച്ചോണ്ട് പോ ഒന്ന് പിടിച്ചു മാറ്റൂ എടാ ജിമ്മി കം ഗോ ആ ഇത് നീ ഇറങ്ങ് ഒന്ന് ഹെൽപ്പ് മീ നീ അങ്ങനെ മേലോട്ട് കയറി കയറിയതല്ല കയറി പോ എന്റെ പൊന്നുമോനെ മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കി വെച്ചോണ്ട് ഞാനും നിന്റെ വല്യേട്ടനും കാത്തു കാത്തിരിക്കയായിരുന്നടാ നിന്നെ കണഞ്ഞിട്ട് നിന്റെ ചെറിയേട്ടൻ ഇന്ന് ഉച്ചക്ക് ശരിക്കും ഊണ് പോലും കഴിച്ചില്ല മോനെ ഞാൻ ചോറുണ്ടല്ലടാ ഞാന് ബോംബെ നിന്ന് ബാംഗ്ലൂർ വരെ ഫ്ലൈറ്റിലായിരുന്നു അവിടെ നിന്ന് ഇവിടം വരെ കാറിലായിരുന്നു എത്ര പറപ്പിച്ചിട്ട് ഉച്ചയ്ക്ക് മുമ്പ് എത്താൻ പറ്റില്ല ഭയങ്കര എടാ മുരളി നിന്നെ പട്ടി കടിച്ചോടാ പുള്ളിക്കാരൻ ട്രൈ ചെയ്തു പക്ഷെ അവന് എന്റെ പാന്റ് എന്തായാലും രക്ഷപ്പെട്ടല്ലോ ഇടി നോക്കി കഥ പെട്ടി കൊടുത്ത് നമ്മുടെ റൂമിൽ കൊണ്ടുപോയി ഇതിനൊട്ടും കനവില്ലല്ലോ മുരളി ചെറിയേട്ടത്തി ഒന്നും പറയാതിരിക്കുന്ന ഭംഗി വഴിയിൽ വെച്ച് ഈ കസ്റ്റംസ് ആൻഡ് സ്ക്വാഡുകാർ തടഞ്ഞു എയർപോർട്ടിൽ കിട്ടിയ ഡ്യൂട്ടി പോരാത്രേ ഇന്ത്യൻ കറൻസി ഇല്ലാത്തതുകൊണ്ട് കംപ്ലീറ്റ് സാധനങ്ങൾ അവർ പിടിച്ചോണ്ടുപോയി ഞാൻ വളരെ അധികം കരഞ്ഞു പറഞ്ഞു നോക്കി ഏഴ് കൊല്ലത്തിന് ശേഷം നാട്ടിലേക്ക് വരികയാണ് എന്നെ ഉപദ്രവിക്കരുതെന്ന് അപ്പൊ അവരെന്നോട് ചോദിക്കുകയാണ് ഏഴ് വർഷത്തിനിടയ്ക്ക് താൻ ഇങ്ങോട്ട് വരണ്ടെന്ന് അവര് പറഞ്ഞു വന്ന് സാധനങ്ങൾ ഇനിയും കൊണ്ടുവരാലോ എന്തേ അക്കാരി പാർട്ട്നേഴ്സ് ഇത്രയും നേരം ഇവിടെ കാത്തിരിക്കുന്നു ഞാൻ ഇപ്പൊ പോയി അവരെ കൂട്ടിക്കൊണ്ടുവരട്ടെ ഒന്ന് ചുമ്മാരിടാ എന്റെ ഭഗവാനെ എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല ഏഴു വർഷം നിങ്ങളെ കാണാതെ ഞാൻ ആ മരുഭൂമി കഴിഞ്ഞെന്ന് ആ ഏഴു കൊല്ലം കൊണ്ടല്ലേ എന്റെ മുരളി നമ്മുടെ കുടുംബം ഒന്ന് കരപറ്റിയത് എന്നാലും നല്ലൊരു മഴ കണ്ടിട്ട് എത്ര നാളായെന്നറിയാ മഴ കണ്ടിട്ട് ഞങ്ങളും കൊറേ കാലായി മോമല്ലം കഴിച്ചോടാ ഇല്ല ജലപാനം കഴിച്ചിട്ടില്ല എല്ലാം ഇവിടെ വന്നിട്ടാകാന്ന് കരുതി ചോറിനകത്ത് വെള്ളം ഒഴിക്കരുന്ന് ഞാൻ അപ്പഴേ പറഞ്ഞതല്ലേ വെള്ളം വാർത്താ മതി മാമ്പഴ പുളിശ്ശേരി ഉണ്ടല്ലോ അതേടത്ത് സുകർമ്മയ്ക്കും സുനിതയ്ക്കും കൊടുത്തു നല്ല മനോഹരമായ കോഴി ഫ്രൈ ഉണ്ട് അതാ ഗ്ലൂക്കോസും പാറേ കടലും വിഴുങ്ങി അപ്പൊ പിന്നെ എന്തുണ്ട് ഇവിടെ മോരുണ്ട് ആ മതിയല്ലോ നല്ല മനോഹരമായ മോര് കൂട്ടി ഊണ് കഴിച്ചിട്ട് എത്ര കാലം എടുക്കേണ്ടത് വരെ എനിക്കിപ്പോ എന്ത് കഴിച്ചാലും അമൃത അല്ല സ്വന്തം നാടിന്റെ സുഗന്ധം സ്വന്തം വീടിനകത്തെ സുരക്ഷിതത്വം ഞാനൊടുവിൽ എന്റെ ജന്മനാട്ടിൽ തിരിച്ചെത്തിയിരിക്കുന്നു ചാത്തുക്കുട്ടി ചേട്ടാ നമസ്കാരം പിന്നെ എന്തൊക്കെയുണ്ട് ചാത്തുക്കുട്ടി ചേട്ടാ പേപ്പറിലെ വിശേഷങ്ങള് ചാത്തുക്കുട്ടി ചേട്ടൻ രാവിലെ എന്ത് കഴിച്ചു ഇത്രയും ദിവസമായിട്ട് ചാത്തുക്കുട്ടി ചേട്ടൻ്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ട് എന്ന് ഞാൻ അന്വേഷിച്ചിട്ടില്ല പിന്നെ ആരൊക്കെ ഉണ്ട് എത്ര കുട്ടികളുണ്ട് എന്താ കുട്ടികളെയൊക്കെ കൊണ്ടുവരാത്തത് അവര് ബസ് കയറി ഫ്രീ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സഞ്ചരിക്കട്ടെ ഹംസേ വത്സ എന്തൊക്കെയുണ്ട് പിന്നെ നിങ്ങളെ ഊണ് കാപ്പി ചായ ഇതിനെ കുറിച്ചൊന്നും ഞാൻ ഇതുവരെ അന്വേഷിച്ചിട്ടില്ല സമയമില്ലാത്തതുകൊണ്ടാണ് വേറൊന്നും വിചാരിക്കരുത് ഞാനൊരു കാര്യം ചെയ്യാം നാളെ മുതൽ നല്ല മനോഹരമായ ഊണ് ഒരു കാരിയറിലാക്കി കൊണ്ടുവരാം നിങ്ങളുടെ എന്ത് പ്രശ്നവും പ്രോബ്ലംസും എന്നോട് സംസാരിക്കാം ഏത് കാര്യവും സ്വതന്ത്രമായിട്ട് ഡിസ്കസ് ചെയ്യാം നിങ്ങളെ ദേവി തന്നെ ഒരു മുതലാളിയായിട്ട് കാണട്ടെ അയ്യോ അത് പറ്റില്ല മുതലാളി ഞങ്ങളുടെ ദൈവമല്ലേ എന്റെ അച്ഛൻ ചോദിച്ചു മുതലാളിയുടെ ഒരു ഫോട്ടോ എന്തിനാ വീട്ടിൽ തൂക്കാൻ അയ്യോ നമ്മളൊക്കെ ഒന്ന് മനസ്സിലാക്കണം അതായത് ഈ സർവ്വരാജ്യ തൊഴിലാളികളെ സംഘടിക്കുവിൻ എന്ന് ആരാ പറഞ്ഞേ പറഞ്ഞിട്ടുണ്ട് അത് സമയായിട്ടും പോകാത്തെന്താ അയ്യോ സോറി കേട്ടോ അയ്യോ ഞാൻ നിങ്ങളെയൊക്കെ ഡിസ്റ്റർബ് ചെയ്യായിരുന്നു അല്ലേ അപ്പൊ ആ പിന്നെ ഇത് പിന്നെ വായിച്ചാ പോരെ ഞാൻ വെച്ചോളാം എന്നാട്ടെ ഓക്കെ ബുദ്ധിമുട്ടില്ലെങ്കിൽ കുറച്ച് മുതലാളിയാ ഹംസേ ആ
നമ്മുടെ വൽസ നല്ല മിടുക്കനല്ലേ ആ വല്ല മോശം പറഞ്ഞൂടാ ഹേ അങ്ങനെയല്ല അവന്റെ വിനയവും പിന്നെ മര്യാദയും പാസഞ്ചേഴ്സിന്റെ അടുത്തുള്ള പെരുമാറ്റവും കണ്ടക്ടേഴ്സ് ആയാലും ഇങ്ങനെ വേണം അല്ലാ പുള്ളി ബ്രേക്ക് ഇൻസ്ട്രക്ടർ അത് നമ്മുടെ ബ്രേക്കിന് കുഴപ്പമൊന്നുമില്ലല്ലോ അതല്ലാന്ന് അവരെനി തോന്നിയ മാതിരിയല്ല ഇതൊക്കെ ചാർജ് ചെയ്യ എന്താ പ്രശ്നം ഈ ഓണർമാരും ഉദ്യോഗസ്ഥന്മാരും തമ്മിൽ നല്ല ബന്ധമായിരിക്കണം ഇവരൊക്കെ എങ്ങനെ ഡീൽ ചെയ്യണമെന്ന് ഞാൻ കാണിച്ചു തരാം ഇപ്പോഴും ഞാൻ ഉണ്ടാവില്ലല്ലോ ഓക്കേ ഐ ആം മുരളീധരൻ വെരി ഗ്ലാഡ് ടു മീറ്റ് യു ഇവിടെ ആർസിയും സിഎൽ ഉണ്ട് എല്ലോ ഓക്കേ ഐ ആം മുരളീധർ എത്രയാ ടൈം ടൈം ഈസ് 10:30 സർ സോറി എന്റെ വാച്ച് 3 മിനിറ്റ് ഫാസ്റ്റ് ആണ് സാറിന്റെ എത്രയായി സ്റ്റാൻഡിൽ നിന്ന് ബസ് പുറപ്പെടുന്ന ടൈം ആ ചോദിച്ചത് 10 മണിയാണ് സർ എത്ര ആളുണ്ട് ബസ്സിൽ 40 45 50 പേരുണ്ടാവും സർ സ്റ്റാൻഡിംഗ് എത്ര എല്ലാം കൂടി ചേർത്താണ് സർ അതല്ല കൂടുതൽ ഉണ്ടല്ലോ ഇല്ല സർ ഉണ്ടെങ്കിൽ 65 ൽ കുറയാതെ ഉണ്ട് ചിലപ്പോ അപ്പോൾ ആദ്യം പറഞ്ഞത് നുണ അല്ലേ കണ്ടീഷൻ മോശമായി ഇതുപോലുള്ള ഒരു ബസ്സിൽ ഓവർലോഡ് ചെയ്യാൻ സമ്മതിക്കില്ല സർ പുതിയ ബസ്സിന് ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ട് സർ ഓ അറിയോ ഐ ആം ഗൾഫ് മോട്ടോഴ്സ് അല്ല ഓണർ ഓഫ് ദി ഗൾഫ് മോട്ടോർ ഐ വോണ്ട് അലോ എനിബഡി ടു വയലേറ്റ് ദി റൂൾസ് ടൈം ഷെഡ്യൂൾ എക്സിബിറ്റ് ചെയ്തിട്ടുണ്ടോ അത് പിന്നെ പാർട്ടി പെർമിറ്റ് അത് നോൺസെൻസ് കുറെ ആളെയും കയറ്റി ടിക്കറ്റും കൊടുത്ത് അങ്ങ് ഓടുകയാണല്ലേ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റിന് പോലും അർഹതയില്ലാത്ത വണ്ടി പിന്നെ വയലേഷൻ ഓഫ് പെർമിറ്റ് കണ്ടീഷൻസും നോ നോ ഞാൻ സമ്മതിക്കില്ല സാർ ഒക്കെ ശരിയാക്കാം സാർ സാർ പിന്നെ ഞാൻ ഗൾഫിലായിരുന്നു സാർ അപ്പൊ എൻആർഇ അക്കൗണ്ടിൽ നിന്ന് എനിക്ക് കേൾക്കണ്ട രൂപ ടയറൊന്നും റീസോൾ ചെയ്തിട്ടില്ല ഇങ്ങനെ ഒരു വണ്ടി ഓടിയിട്ട് ഇപ്പൊ ഒരു കാര്യമില്ല ഫസ്റ്റ് എയ്ഡ് ബോക്സിൽ മെഡിസിൻസ് ഉണ്ടോ ഉണ്ട് സർ നല്ല വില കൂടിയ മരുന്നുകൾ വാങ്ങിക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ ലെറ്റ് മീ സീ ഇറ്റ് മുറിവിൽ മരുന്ന് വരണം രൂപക്കയാ 50-100 കൊടുത്ത് ഒഴിവാക്ക് ഇല്ലെങ്കിൽ തൊട്ടതിന് പിടിച്ചതിനൊക്കെ ചാർജ് ചെയ്യും കണ്ടക്ടർ സാർ ഇൻസ്പെക്ടർ ഫസ്റ്റ് എയ്ഡ് ബോക്സ് തുറക്കൂ സാർ മെഡിസിൻ കാണും സർ തുറക്കാനാ പറഞ്ഞത് തുറക്കൂ ഇതാണോ തന്റെ മെഡിസിൻസ് സാർ ഇതാണോ തന്റെ മെഡിസിൻസ് സാർ അതെ സാർ തൽക്കാലം ഒരു ആക്സിഡന്റ് ഉണ്ടാവുമ്പോൾ വാങ്ങിച്ച് വെക്കാന്ന് കരുതിയ തൽക്കാലം സാർ ഇത് വെക്കണം പോരെങ്കിൽ ഞാൻ സാറിനെ വീട്ടിൽ വന്ന് കാണാം സാർ പ്ലീസ് പ്ലീസ് എന്താണോ ഇത് ഇത് എന്താണോ ചോദിച്ചത് ഇത് ചെറിയൊരു കൈക്കൂലിയാണ് സാർ വാട്ട് യു മീൻ ഉത്തരവാദപ്പെട്ട ഒരു സർക്കാർ ഉദ്യോഗസ്ഥനെ അപമാനിക്കുന്നു ഇറ്റ് ഈസ് എൻ ഇൻസൾട്ട് ടു ഓൾ ഗവൺമെന്റ് ഓഫീഷ്യൽസ് ഇറ്റ് ഈസ് എൻ ഇൻസൾട്ട് ടു മൈ ഡിപ്പാർട്ട്മെന്റ് മൈ ഡിയർ മാൻ ഐ ആം നോട്ട് ഗോയിങ് ടു ലീവ് യു സാർ സാർ ഞാൻ കണ്ടക്ടർ സാർ ദിസ് വെഹിക്കിൾ ഷാൽ നോട്ട് ബി യൂസ്ഡ് ഇൻ എ പബ്ലിക് പ്ലേസ് അണ്ടിൽ ദ വെഹിക്കിൾ ഹാസ് ബീൻ പാസ്ഡ് ആസ് ഫിറ്റ് ഫോർ യൂസ് ബൈ ദ അതോറിറ്റി കോമ്പിറ്റന്റ് ഓക്കേ സാർ ആളുകൾ ഇറക്കി വിട്ടോളൂ ടേക്ക് ദിസ് വെഹിക്കിൾ ടു മൈ ഓഫീസ് അറ്റ് എ സ്പീഡ് നോട്ട് എക്സീഡിംഗ് 15 km/h ഞാൻ നിങ്ങളുടെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ക്യാൻസൽ ചെയ്യും ഒരു അബദ്ധം പറ്റിപ്പോയതാ ഐ ഡോണ്ട് വാണ്ട് ടു ടോക്ക് ടു യു ഐ വോണ്ട് അലോ എനിബഡി ടു വയലേറ്റ് ദി റൂൾസ് കം ഓൺ മറ്റ് ചാർജുകൾ എഴുതി തരാം കം ഓൺ കൈക്കൂലി കൊടുത്തതാണ് അബദ്ധമായത് ഈ ദ്രോഹിയുടെ വാക്ക് വിട്ട് വിടാൻ ഞാൻ മനസ്സിൽ എത്ര ദേഷ്യം ഉണ്ടെങ്കിലും ചിരിച്ച മുഖത്തോടു കൂടി വേണം ഇപ്പോഴത്തെ തൊഴിലാളികൾ സംസാരിക്കാൻ ചാത്തുട്ടിയേട്ടാ സ്പീഡ് അധികം വേണ്ട പിന്നെ സഡൻ ആയിട്ട് ബ്രേക്ക് ഇട്ട് കളയരുത് എനിക്ക് വലിയ പ്രാക്ടീസ് കുറവാ എന്നെ ആരും നിയന്ത്രിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല ഏയ് ഞാൻ പറഞ്ഞേ ഉള്ളൂ സുഹൃത്തുക്കളെ എല്ലാവരും ഒന്ന് സഹായിക്കുക കൃത്യം കൃത്യം ചില്ലറകൾ കയ്യിലെടുത്ത് വെക്കാൻ താഴ്മയായിട്ട് അപേക്ഷിക്കുന്നു ഒരു പ്രത്യേക സാഹചര്യത്തിൽ മുതലാളി തൊഴിലാളിയായിട്ട് മാറുകയാണ് സഹകരിക്കുക പ്ലീസ് സാറ് എവിടേക്കാണ് പി സി അതെവിടാണ് പോലീസ് കോൺസ്റ്റബിൾ ഓ സാറോ പി സി അതെ ഞങ്ങൾ ഇരിക്കുന്ന 6 പേര് പി സി ആണ്
എസ് ഐയുടെ മകന്റെ കല്യാണത്തിന് വേണം, ആർക്കും ടിക്കറ്റ് വേണ്ട. ആർക്കും ടിക്കറ്റ് വേണ്ട. ഓക്കേ, ആരെങ്കിലും ഉണ്ടോ ഇനിയും പി സി? അല്ല സോറി, പി സി അല്ലാത്തവർ ആരെങ്കിലും ഉണ്ടോ? ഞാൻ പി സി അല്ല. ആ സാർ എവിടേക്കാണ്? ഞാൻ ചാത്തുട്ടിയുടെ ബന്ധുവാ, എനിക്ക് ടിക്കറ്റ് വേണ്ട. എന്റെ അമ്മേ, ദാ പിശാച് കൈ കാണിക്കുന്നു. എന്താ ചാത്തുക്കുട്ടിയുടെ ഇത്? ചവിട്ടിട്ട് കിട്ടിയില്ല. എന്ത് കിട്ടിയില്ല? ചവിട്ടിട്ട് കിട്ടിയില്ല സാർ. ഷട്ട് അപ്പ് യു കില്ലർ, ഡു യു വാണ്ട് ടു ഫിനിഷ് ഓഫ് മീ യു ബ്ലഡി മർഡർ? അന്ന് ഉത്സവത്തിന് സ്പെഷ്യൽ ഓടിയപ്പോ ഞാൻ കൈ കാണിച്ചിട്ട് നീ ബസ് നിർത്തിയില്ല, ഇന്ന് താൻ എന്നെ കൊല്ലാൻ വന്നു. അറിവില്ലായ്മ കൊണ്ട് ചോദിക്കാണ് സാർ, റോഡിന്റെ നടുവിൽ നിന്നിട്ടാണോ ബസ്സിന് കൈ കാണിക്കുക? ഡോണ്ട് ട്രൈ ടു ടീച്ച് മീ ബെഗർ. അന്ന് നിർത്താതെ പോയ തന്നെ നിർത്തിക്കാൻ വേണ്ടിയാ ഞാനിപ്പോ റോഡ് കയറി നിന്നത്. സാറേ, എനിക്ക് ഭാര്യയും മൂന്നാല് കുട്ടികളും ഉണ്ട്. സാറ് ചത്തിരുന്നുവെങ്കിൽ എന്റെ സ്ഥിതി എന്താകുമായിരുന്നു സാറ് ചിന്തിച്ചിട്ടുണ്ട? അന്ന് നിർത്താതെ പോയത് ഇതേ ഈ മുതലാളി പറഞ്ഞിട്ടാ. അയ്യോ, ഞാനാ എന്നെ ചതിക്കാൻ നോക്കണ്ട. അല്ല സാർ, അന്ന് ഉത്സവം, ഈ ഓവർലോഡ്. മനസ്സിലായി, റൂൾ 1131 പ്രകാരമുള്ള കുറ്റമാണത്. And the other day, I found the vehicle replenishing fuel tank with passengers inside. Rule 56-2, Pragarola Guttamanadu. Sir, 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 sir. യൂണിഫോം ധരിക്കാത്ത തന്റെ ലൈസൻസും ഞാൻ ക്യാൻസൽ ചെയ്യും. അന്ന് ഞാൻ എല്ലാം വ്യക്തമാക്കിയിട്ടുണ്ട്. ഒരു വണ്ടി 100% ഫിറ്റ് ആണെങ്കിൽ തന്നെയും ഞാൻ വിചാരിച്ചാൽ ഒരു ബസ് ഓണറെ കൊണ്ട് കുത്തുപാളി എടുപ്പിക്കാൻ കഴിയും. സാർ, എന്തൊരു കഷ്ടമാണ് സാർ. ഇനി അറിയേണ്ടത് വൈപ്പറിന്റെ കാര്യമാണ്. വൈപ്പർ വർക്ക് ചെയ്യുന്നില്ല സാർ. എന്താണ് വൈപ്പർ ഇപ്പൊ വർക്ക് ചെയ്യുന്നത്? കുംഭവാസിൽ എന്തിനാണ് വൈപ്പർ വർക്ക് ചെയ്യുന്നത്? മഴ സമയത്തല്ലേടോ വൈപ്പർ? ഇപ്പൊ വൈപ്പറിന്റെ ആവശ്യമുണ്ടോ സാർ? എനിക്ക് ആവശ്യമുണ്ട്. ആവശ്യമുണ്ടോ? എന്തിനാ സാർ, പുഴുങ്ങി തിന്നാനാണോ? നിങ്ങളുടെ വാക്ക് ഞാൻ വിശ്വസിച്ചു. ഞാൻ കുറച്ച് തിരക്കിലായി പോയി. ഉത്സവത്തിന്റെ ഡിസ്ചാർജ് ചെയ്യുന്ന ദിവസം ഒരു കാർ പിടിക്കാൻ വഴിയില്ലാതെ ഞാൻ വിഷമിച്ചു. എന്റെ എല്ലാ കാര്യങ്ങളും നോക്കിക്കോളൂ എന്ന് പറഞ്ഞിട്ടിപ്പം എന്താ ഇത്? കരയാതിരിക്കൂ, ഇപ്പൊ ഒന്നും സംഭവിച്ചില്ലല്ലോ. എന്തെങ്കിലും ഉണ്ടായാൽ തന്നെ നമുക്ക് പരിഹരിക്കാവുന്ന പ്രശ്നങ്ങളല്ലേ ഉള്ളൂ. ഇതാരാ മുരളി? ഇത് നമ്മുടെ എന്റെ ജീവിതം നശിപ്പിച്ചു. അയ്യോ, എനിക്കൊന്നും കേൾക്കണ്ട ചെറിയേട്ടത്തി, എനിക്കെല്ലാം മനസ്സിലായി. എന്ത് മനസ്സിലായി? നീ ഇത്രക്കാരനാണെന്ന്? ഇത്രക്കാരനാണെന്ന്? അയ്യോ, എന്റെ ഗുരുവായൂരപ്പ, എന്റെ കുഞ്ഞേ, നീ ഇങ്ങനെ ചെയ്തല്ലോ. ഞാൻ എന്ത് ചെയ്തെന്നാ? എന്ത് ചെയ്തു? ആശുപത്രി വെച്ച്. ആശുപത്രി വെച്ച് എന്റെ എന്റെ കുടുംബത്തിന്റെ എല്ലാ കാര്യങ്ങളും നോക്കിക്കോളാം എന്ന് പറഞ്ഞു. പറഞ്ഞു അങ്ങനെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞാല് എപ്പോഴാ ഞങ്ങളൊക്കെ പട്ടിണി കിടന്ന് ചത്തിട്ടോ? അയ്യോ, എന്റെ ഗുരുവായൂരപ്പ, എന്റെ കുഞ്ഞേ, നിനക്കൊരു കല്യാണം വേണമായിരുന്നെങ്കിൽ കുമാരേട്ടനോട് പറഞ്ഞാൽ കഴിച്ചു തരത്തില്ലായിരുന്നോ? ഇത് എന്തറിഞ്ഞിട്ട് ഈ സംസാരിക്കുന്നത്? അല്ല, ഈ കുട്ടി എന്റെ ബസ്സിൽ നിന്ന് വീണ് കാലൊടിഞ്ഞു. ധനസഹായം ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞു. തിരക്ക് കാരണം എനിക്ക് അതിന് കഴിഞ്ഞില്ല. അതിനെ ചതിച്ചു വഞ്ചിച്ചു എന്നൊക്കെ പറഞ്ഞ് ബഹളം ഉണ്ടാക്കുന്നത്. ചതിയെന്നല്ലാതെ പിന്നെ എന്തോന്നാ ഇതിന്റെ പേര്? അത്രേ ഉള്ളോ? അത്രേ ഉള്ളന്നേ? എന്റെ പൊന്നു മോനെ, ഞാൻ ആകെ പേടിച്ചു പോയല്ലോ. ഞാനും പേടിച്ചു പോയി. തൽക്കാലം ഇത് പിടിക്കേ. 50 രൂപയോ? പിന്നെ എത്ര വേണം? ഒരു ദിവസം മരുന്നിനും ഇഞ്ചക്ഷനും തന്നെ 100 രൂപയാവും എനിക്ക്. അതെ, തൽക്കാലം ഇത് അങ്ങോട്ട് വാങ്ങിക്കേ. ബസ് ഉത്സവത്തിന്റെ സ്പെഷ്യൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. കളക്ഷൻ ഒന്നും ഞാൻ വാങ്ങിച്ചിട്ടില്ല. കളക്ഷൻ വന്നാൽ ഉടനെ എത്ര രൂപ വേണേലും ഞാൻ തരാം. ഉറപ്പാണോ? ഉറപ്പ്. അതോ അന്ന് പറഞ്ഞ പോലെ തരാം കുട്ടി, ഞാൻ അങ്ങ് ഓടി പോകുന്നില്ല. ചേച്ചി, ഒന്ന് ഓർമ്മിപ്പിക്കണേ. ചേച്ചി എന്തിനാ ഓർമ്മിപ്പിക്കുന്നത്? എനിക്കത് ഓർമ്മ ശക്തിയില്ലേ. ചേച്ചി എന്തിനാ ഓർമ്മിപ്പിക്കുന്നത്? അയ്യോ, എന്താ കുട്ടി ഇത്? കുട്ടി കാല് തീരെ വയ്യാതെ ഇത്രയും ദൂരം വരണമായിരുന്നോ? അമ്പലക്കടവ് നിന്നാ പോരായിരുന്നോ? എത്ര നേരം നിന്നു? ബസ് കാണാതായപ്പോ ഞാനിങ്ങ് പുറപ്പെട്ടു. ഒരു കണക്കിന് വന്നത് ഏതായാലും നന്നായി. എന്തിനും ഏതിനും ഒരു അവസാനം വേണമല്ലോ. ഒരു രോഗത്തോട്ടിരിക്കാം.
എനിക്ക് വേഗം പോണം. ആ വരുന്നേ. കേസ് ഞാൻ അവസാനിപ്പിച്ചു തരാം. ഇതങ്ങനെ വെച്ച് നീട്ടുന്നത് ശരിയല്ലല്ലോ. എന്നുവെച്ചാ? എന്നുവെച്ചാല് തുണിക്കട, ബന്ധുവിന്റെ കല്യാണത്തിന് രണ്ട് പവൻ, അങ്ങനെ എന്തെല്ലാം പ്രശ്നങ്ങളാ കുട്ടിക്ക്. വരൂ, അതോട്ടിക്കാം. ഞാൻ പിടിക്കണോ? വേണ്ട വേണ്ട, ഞാൻ വന്നോളാം. തട്ടി വീഴല്ലേ. ഇരിക്കണം, ഇരിക്കൂ. എനിക്ക് വേഗം പോകേണ്ടത്. ആയിക്കോട്ടെ. ഈ ക്രച്ചസിന് എന്ത് ചെലവായി? എന്തേ? അല്ല, ഇതില്ലായിരുന്നെങ്കില് കുട്ടി ആകെ കഷ്ടപ്പെട്ട് പോയേനെ. നടക്കാൻ പറ്റാണ്ട്, അതുകൊണ്ട് ചോദിച്ചാ. നോക്കട്ടെ. ആ നോക്കട്ടെ. ഓഹോ, ഇത് ഇത് വെറും കമ്പാണല്ലേ, വലിയ ചെലവൊന്നും ആയിട്ടില്ല. നേര് പറഞ്ഞ കുട്ടിയുടെ കാര്യം ആലോചിച്ചാലോചിച്ച് ഞാൻ വിഷമിക്കാത്ത ദിവസങ്ങളില്ല. ഞാൻ പല ഡോക്ടർമാരുമായിട്ട് ഇങ്ങനെ ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവര് പറയുന്നത് ഈ സ്ഥിതി ഇങ്ങനെ തുടർന്നു പോവാണെങ്കിൽ കാല് പഴുത്ത് പഴുത്ത് ആള് തന്നെ ക്ലോസ് ആയി പോവുമെന്നാണ്. അതുകൊണ്ട് അതുകൊണ്ട് സത്യത്തിന്റെ മുഖം വളരെ ക്രൂരമാണ് കുട്ടി. ഡോക്ടർമാർ ഒന്നടങ്കം പറയുന്നത് കുട്ടിയുടെ കാല് മുറിച്ചു കളയണമെന്നാണ്. എന്നിട്ടൊരൊന്നാന്തരം രാജസ്ഥാൻ കാല് പിടിപ്പിക്കാമത്രേ. രാജസ്ഥാൻ കാലോ? അതെ, രാജസ്ഥാൻ കാല്. രാജസ്ഥാനിലെ ജയ്പൂർ കാല്. നല്ല ഒറിജിനൽ കാലാണെന്നേ തോന്നൂ. നടക്കാനാണെങ്കിൽ ഈ കാലിനെക്കാട്ടിലും നല്ല സുഖമാണ്. എത്ര ലക്ഷം രൂപ ചെലവായാലും വേണ്ടില്ല. ഈ കാല് മുറിച്ചു മാറ്റാൻ ഞാനൊരു ഡോക്ടറെ ഏർപ്പെടുത്തിയിരിക്കുകയാണ്. കുട്ടിക്ക് കാല് ശരിയാവണ്ടേ? വേണ്ടെന്ന് ആര് പറഞ്ഞു? ഏതെങ്കിലും നാട്ടുവൈദ്യന്മാരടുത്ത് നിന്ന് കഷായം കുടിച്ചു നോക്കാം. നിങ്ങൾ രൂപ തന്നോണ്ടിരുന്നാ മതി. ഇനി അങ്ങനെ രൂപ തന്നോണ്ടിരിക്കാൻ പറ്റില്ല. കുട്ടിയുടെ ഈ കാല് കീറി മുറിച്ച് വെട്ടി മാറ്റി പറിച്ച് ദൂരെ കളഞ്ഞിട്ട് നല്ല മനോഹരമായ ഒരു രാജസ്ഥാൻ ജയ്പൂർ കാല് വെച്ച് നല്ല ജീവിതം ആരംഭിക്കാം. ആ ഏതായാലും ഓട്ടോ ഉണ്ടല്ലോ, നമുക്ക് ഇപ്പൊ തന്നെ ഡോക്ടർ എടുത്ത് പോവാം. വേണ്ട, ഇപ്പൊ വേണ്ട. അങ്ങനെ രോഗിയുടെ ഇഷ്ടം അനുസരിച്ചാണോ ഡോക്ടർ ചികിത്സിക്കുന്നത്? ഏതായാലും ഡോക്ടർ എടുത്ത് പോലെ ഞാൻ ഈ ഡ്രസ്സ് ഒന്ന് മാറിട്ടു. അയ്യോ, അയ്യോ, ഞാൻ ദേ ക്രച്ചസ്. ഞാൻ പറഞ്ഞിട്ടില്ല ശബ്ദം. ഇവിടെ ഇവിടെ ബഹളം വെക്കാൻ ഒന്ന് പോയേ. രാവിലെ മുതല് തുടങ്ങിയല്ലേ ഓരോ ശല്യങ്ങള്. ഇതിനൊക്കെ കുതിര കയറാൻ എന്നെ കണ്ടിട്ടുള്ളൂ? ഞാൻ നിന്റെ വേത്തി കയറിയാ നീ കുതിരയാവോ? ചേട്ടാ ഒന്ന് പോയേ. ഞാൻ പോയാ നീ കുതിരയാവോ? ഹംസ ഒന്ന് പറഞ്ഞു വിടറോ. ഹംസ വാച്ചി ആ കുതിരയാവോ? ഒറ്റ ബീക്ക് വെച്ചാ കുതിരയാവോ? എന്തായി എന്തായി എന്താവാൻ എനിക്ക് തോന്നില്ലായാലും നീ എണീക്കുന്നു. ഇത് രാവിലെ വരെ മഞ്ഞുണ്ടാ ചാവാനേ ഉള്ളൂ. മനുഷ്യനെ പേടിപ്പിക്കാടോ. ഇപ്പൊ നമ്മൾ എന്താ ചെയ്യാ? എന്ത് ചെയ്യാൻ? കയ്യും കാലും തൂക്കി പിടിച്ച് പുരയെ കൊണ്ടേരണം. പുഴയില അയാളെ വീട്ടിൽ നിന്ന് എന്താ താനൊന്ന് പിടിച്ചോണ്ടാക്കടോ. ഇന്നെ കൊണ്ട് അതിനൊന്നും കഴിയില്ല. ഒന്നാമത് എനിക്ക് ഈ ബസ് വേണം, രണ്ടാമത് എനിക്ക് ഈ സ്മെല്ലടി പറ്റൂല. രാവിലെ മുതൽ ഓരോ കുരിശുകള് എണീക്കണോ. ഹംസേ ഒന്ന് പിടിക്കണോ. ഏയ്, നമുക്കൊരു ഒറ്റ വാക്കേ ഉള്ളൂ. ഒന്ന് പിടിക്കണോ. ആ അഞ്ചാറാക്ക് പിടിക്കാനുണ്ടല്ലോ.